സാംസങ്ങിൻ്റെ എസ് സീരീസ് ഫോണുകളിൽ എസ് എയ്റ്റ് പ്ലസ്, എസ് നയൻ പ്ലസ്, എസ് ടെൻ പ്ലസ്, എസ് ട്വൻ്റി, എസ് ട്വൻ്റി അൾട്രാ, എസ് ട്വൻ്റി വൺ, ആ സീരീസുകളിലൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധാരണ പവർ ബട്ടൺ പ്രസ് ചെയ്ത് നടക്കില്ല. ഇത് എസ് ട്വൻ്റി വൺ അൾട്രയാണ്. ഇത് നമ്മൾ പവർ ഓഫ് ചെയ്യാൻ വേണ്ടി ഫോണിൻ്റെ പവർ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് വെച്ചാൽ അത് സ്വിച്ച് ഓഫ് ആവില്ല. ഇത്തരം ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് നമ്മൾ പവർ ബട്ടനും അതോടൊപ്പം തന്നെ വോളിയം ഡൗൺ ബട്ടനും ഒരുമിച്ച് പ്രസ് ചെയ്ത് വെച്ചാൽ ഇത് സ്വിച്ച് ഓഫ് ആവും. അതേപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് അതേപോലെ തന്നെയാണ്. നമ്മൾ വോളിയം ഡൗൺ ബട്ടനും പവർ ബട്ടനും ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻഷോട്ട് കിട്ടും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, വോളിയം ഡൗൺ ബട്ടൺ പ്ലസ് പവർ ബട്ടൺ ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് ആകും. അതേപോലെ തന്നെയാണ് സ്വിച്ച് ഓഫും. സ്വിച്ച് ഓഫിലായിട്ട് നമ്മൾ വോളിയം ഡൗൺ ബട്ടൺ പ്ലസ് പവർ ബട്ടൺ ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് വെക്കുക. ഇത് പല ആൾക്കാർക്കും അറിയില്ല. കുറച്ച് ഫ്ലാഗ്ഷിപ്പ് സീരീസിൽ വരുന്ന ഫോണുകളിൽ സ്വിച്ച് ഓഫ് ചെയ്യാൻ വേണ്ടി പവർ ബട്ടൺ പ്ലസ് വോളിയം ഡൗൺ ബട്ടനാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മൾ പവർ ബട്ടനും വോളിയം ഡൗൺ ബട്ടനും ഒരുമിച്ച് പ്രസ് ചെയ്ത് ഒരു 5 സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ ഫോൺ സ്വിച്ച് ഓഫ് ആവും. പല ആൾക്കാരും വിളിച്ച് നമ്മളോട് ചോദിക്കാറുണ്ട്, എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല, പവർ ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചിട്ട് സ്വിച്ച് ഓഫ് ആകുന്നില്ല. നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് നിങ്ങൾ പവർ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് പവർ ബട്ടൺ മാത്രം പ്രസ് ചെയ്തല്ല, പവർ ബട്ടൺ പ്രസ് ചെയ്യുന്നതോടൊപ്പം തന്നെ വോളിയം ഡൗൺ ബട്ടനും പ്രസ് ചെയ്യുക. അപ്പോൾ സ്വിച്ച് ഓഫ് ഓപ്ഷൻ വരുന്നതായിരിക്കും. അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്തെടുക്കാം. സാംസങ്ങിൻ്റെ ടോപ്പ് ലെവലുള്ള ഫോണുകളിലൊക്കെ സ്വിച്ച് ഓഫ് ഓപ്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ പവർ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം ഫോൺ സ്വിച്ച് ഓഫ് ആവില്ല. ഇതേപോലെ പവർ ബട്ടനോടൊപ്പം തന്നെ വോളിയം ഡൗൺ ബട്ടനും പ്രസ് ചെയ്ത് ഒരു 5 സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ സ്വിച്ച് ഓഫ് ഓപ്ഷൻ വരും, അങ്ങനെ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ സ്ക്രീൻഷോട്ട് ചെയ്യാനായിട്ട് സെയിം സെറ്റപ്പാണ്. ഒരു സിംഗിൾ ടച്ചിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സ്ക്രീൻഷോട്ടായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്.